ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം മാസ്ക് എന്ന് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു വർഷത്തിലേറെയായി ജനങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത് എൻ നയന്റി ഫൈവ് മാസ്ക് ആണ് ഈ മാസ്കിനെ സംബന്ധിച്ച നിരവധി തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഇൻഫോ ക്ലിനിക് എൻ നയൻറ്റി ഫൈവ് മാസ്കിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് എൻ നയൻറ്റി ഫൈവ് മാസ്കിനെ സംബന്ധിച്ച് ചെയ്യരുതാത്ത പത്ത് കാര്യങ്ങൾ എന്ന നിലയിലാണ് ഈ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എൻ നയൻറ്റി ഫൈവ് മാസ്കിനിടയിൽ മറ്റു മാസ്കുകൾ ഉപയോഗിക്കരുത് അവരവരുടെ മുഖത്തിന് പാകമല്ലാത്ത എൻ നയന്റി ഫൈവ് മാസ്കുകൾ ഉപയോഗിക്കരുത് താടിരോമം ഉള്ളവരിൽ ഇത് നൽകുന്ന സംരക്ഷണം അപൂർണമാണ് ഇതിന് കാരണവും കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എൻ നയന്റി ഫൈവ് മാസ്ക് മുഖത്തോട് ചേർന്ന് സീൽ ചെയ്ത രീതിയിലാണ് ധരിക്കേണ്ടത് എന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ എന്നുള്ള കാരണത്താലാണ് താടി രോമത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ഉറപ്പാക്കാൻ മാസ്കിന്റെ ഫിറ്റ് ടെസ്റ്റ് ചെയ്യണം ഇതിനായി മാസ്ക് ധരിച്ച ശേഷം കൈപ്പത്തി മാസ്കിന്റെ വശങ്ങളിൽ വെച്ച് വായു ചോർന്നു പോകുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കണമെന്നും നിർദ്ദേശമുണ്ട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം എൻ നയൻറ്റി ഫൈവ് മാസ്ക് കഴുകാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് വെയില പാടില്ല എൻ നയൻറ്റി ഫൈവ് ശ്രവണ കണികകളെ അരിച്ചു മാറ്റുന്ന വെറും അരിപ്പ പോലെയല്ല പ്രവർത്തിക്കുന്നത് ഇതിലെ പോളിപ്രോപ്പിലിൻ പാളിയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഫിൽട്ടറേഷൻ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട് വെയിലും സോപ്പ് ലൈനിയും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നഷ്ടപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് കഴുകാനും വെയിലെ തുണക്കാനോ പാടില്ല എന്ന് പറയുന്നത് ലഭ്യത കുറവോ വില കൂടുതലോ അലട്ടാത്ത ഉത്തമ സാഹചര്യങ്ങളിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ക്ഷാമം നേരിടുന്ന പക്ഷം അത്യാവശ്യമെങ്കിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എൻ നയൻറ്റി ഫൈവ് മാസ്ക് പരിമിതമായി പുനരുപയോഗിക്കാൻ സി ഡി സി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എത്ര കുറഞ്ഞ സമയത്തേക്കാണ് ഓരോ മാസ്ക് ഉപയോഗമെങ്കിൽ പോലും ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് പരമാവധി അഞ്ച് തവണയെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഉപയോഗിച്ചാൽ ഉദ്ദേശിക്കുന്ന സംരക്ഷണം ലഭിക്കില്ല ഓരോ ഉപയോഗത്തിനും ഇടയിൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് മൂന്ന് ദിവസം ഇടവേള വേണം ഇതിനകം മാസ്കിൽ വൈറസ് ഉണ്ടെങ്കിൽ തന്നെ നശിച്ചു പോകും എന്ന അനുമാനത്തിലാണിത് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ ഒരാളുടെ പക്കൽ കുറഞ്ഞത് അഞ്ച് മാസ്കുകളും വായു സഞ്ചാരമുള്ള ഒന്നു മുതൽ അഞ്ചു വരെ ലേബൽ ചെയ്ത അഞ്ച് പേപ്പർ ബാഗുകളും വേണം ആദ്യത്തെ ദിവസം ഉപയോഗിച്ച മാസ്ക് ഒന്ന് എന്ന് ലേബൽ ചെയ്ത പേപ്പർ ബാഗിൽ നിക്ഷേപിക്കുക രണ്ടാമത്തെ ദിവസത്തെ മാസ്ക് രണ്ട് എന്ന് ലേബൽ ചെയ്ത ബാഗിൽ അങ്ങനെ അഞ്ചു ദിവസം തുടരാം ആറാം ദിവസം ഒന്നാം നമ്പർ ബാഗിലെ മാസ്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഓരോ മാസ്കും അഞ്ചു പ്രാവശ്യം ഉപയോഗിക്കുന്നത് വരെ ഇത് തുടരാം അഴുക്ക് പുരണ്ടതോ രോഗിയുടെ രക്തമോ ശരീരസ്രവങ്ങളോ വീണ മാസ്ക് പുനരുപയോഗിക്കാൻ പാടില്ല ഇത്തരത്തിൽ മാസ്കിലേക്ക് ശരീരസ്രവങ്ങളോ രക്തമോ തെറിച്ചു വീഴുന്നത് തടയാൻ എൻ നയൻറ്റി ഫൈവ് മാസ്കിന് മേലെ ഫേസ്ഷീൽഡ് ഉപയോഗിക്കാം ഇതിനായി എൻ നയൻറ്റി ഫൈവ് മാസ്കിന് മുകളിൽ സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ മാസ്കും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത് തെറ്റായ പ്രവണതയാണ് കൂടുതൽ സംരക്ഷണം തരുന്നില്ല എന്ന് മാത്രമല്ല ശ്വാസോച്ഛാസം കൂടുതൽ പ്രയാസകരമാകുന്നു വീണ്ടും ഉപയോഗിക്കുമ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ മാസ്ക് പുനരുപയോഗം ചെയ്യരുത് ഒരാൾ ഉപയോഗിച്ച മാസ്ക് മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല വാൽവുള്ള എൻ നയൻറ്റി മാസ്കുകൾ ഉപയോഗിക്കരുത് ധരിക്കുന്ന ആൾക്ക് രോഗമുണ്ടെങ്കിൽ വാൽവിലൂടെ രോഗാണു അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാലാണ് കാരണം വ്യാജ മാസ്കുകൾ ധരിക്കരുത് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സർട്ടിഫൈഡ് മാസ്ക് മാത്രമേ ഉദ്ദേശിച്ച സുരക്ഷ നൽകുകയുള്ളൂവെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക